വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ലോകത്തിലെ ആദ്യ താലിബാൻ നേതാവ് പറയുന്നത് ആരാണെന്ന് മനസ്സിലായി ബിജെപിയുടെ ക്ഷമിക്കണം ബിജെപിയുടെ ദേശീയ ഉപാധ്യക്ഷൻ എപി അബ്ദുള്ള നാണമുണ്ടോ ഹേ ഓരോ സമയത്ത് ഓരോ നിങ്ങനെ വിളിച്ചു പറഞ്ഞ ട്രോളന്മാരുടെ കൈക്ക് പണിയുണ്ടാക്കാൻ അല്ലാതെ എന്തു പറയാനാണ് വാരിയം കുന്നനെ മഹത്വവൽക്കരിക്കുന്ന സിപിഎം നിലപാട് ചരിത്രപരമായ വിഡ്ഢിത്തമാണെന്നാണ് ബിജെപിയുടെ വാദം കേരളത്തിൽ ക്രൂരമായ വംശഹത്യയാണ് അന്ന് നടന്നത് മാപ്പിള ലഹള എന്നത് ഹിന്ദുവേട്ട മാത്രമാണ് അതൊരിക്കലും സ്വാതന്ത്ര്യ സമരമല്ലെന്നും എപി അബ്ദുള്ളക്കുട്ടി മനസ്സില്ല മനസ്സോടെ പറഞ്ഞു എന്ന് വേണം പറയാൻ കാരണം ഇപ്പോൾ അബ്ദുള്ളക്കുട്ടിയുടെ അന്നം ബിജെപി ആണ് മലബാർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ സംവിധായകൻ ആഷിഖ് അബു പൃഥ്വിരാജിനെ നായകനാക്കി വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ കഥ സിനിമയാക്കാൻ തീരുമാനിച്ചതോടെയാണ് വിവാദങ്ങൾ ആരംഭിച്ചത് കുഞ്ഞഹമ്മദ് ഹാജിയെ മഹത്വവൽക്കരിക്കാൻ സിനിമയിലൂടെ ശ്രമം നടക്കുന്നുവെന്ന് ആരോപിച്ച് ഒരു വിഭാഗം രംഗത്ത് വന്നതോടെയാണ് വിവാദത്തിന് തുടക്കമായത് ആഷിഖ് അബുവിനെതിരെയും പൃഥ്വിരാജിനെതിരെയും ആരോപണം ശക്തമായതിന് പിന്നാലെ ബിജെപി അനുഭാവിയും സംവിധായകനുമായ അലി അക്ബർ വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ജീവിതം അടിസ്ഥാനമാക്കി സിനിമയെടുക്കുവാൻ ആരംഭിച്ചു പൃഥ്വിരാജിനും കുടുംബത്തിനുമെതിരെ മോശം പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചാരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകവുമായി വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഹിന്ദു വിരുദ്ധനാണെന്നും സിനിമ ചരിത്രത്തെ വളച്ചൊടിക്കുവാൻ ശ്രമിക്കുകയാണെന്നുമാണ് ഇക്കൂട്ടരുടെ ആരോപണം അതെന്തായാലും അങ്ങനെയല്ലേ പറയുകയുള്ളൂ മതഭ്രാന്ത് മെനയുക എന്നത് ഹോബിയാക്കിയ ഇവനെപ്പോലുള്ള മതഭ്രാന്തന്മാരോട് ആരെന്തു പറഞ്ഞിട്ട് എന്താണ് പ്രയോജനം